الحمد لله رب العالمين، الحمد لله الذي جعل الإسلام دينا والقرآن هدى والسنة طريقا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഷിഫാ എന്നുള്ള ആയത്ത് അതിന്റെ പേര് തന്നെ ഇട്ടിട്ടുണ്ട്. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായി ഷിഫാ നൽകുന്നു ഖുർആൻ ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ്. എത്രയെത്രയോ മഹത്വങ്ങൾ നമ്മൾ പഠിച്ച ചെറിയ സൂറത്തുൽ ഇഖ്ലാസ്, അതിന്റെ ഒരു മഹത്വം മാത്രം ഞാൻ പറഞ്ഞിട്ട് നിർത്തിയാണ്. ഞാൻ ശാസ്ത്രവും ടെക്നോളജിയും ആധുനോളജിയും ഒന്നും ഞാൻ പഠിപ്പിക്കുന്നത് നിർത്താൻ പോവാണ്, നിർത്തിയാണ്. കാരണം ഇത് സാധാരണക്കാരുടെ തലയിൽ കയറൂല. അവർക്കൊല്ല ആയത്തോ അതീതോ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചെടുത്ത് അമൽ ചെയ്യാൻ പറ്റിയ സൂറത്തുൽ ഇഖ്ലാസ്. قل هو الله احد سوره الاخلاص الله سبحانه وتعالى ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ്. ചില ആളുകൾ കുൽഫു അല്ലാഹ് എന്ന് ഓതാറുണ്ട്. കുൽഫു കുൽഫു അങ്ങനെ ഓതുന്നവർ ഫൂ എന്ന് പറഞ്ഞാൽ നിസ്കാരം പോയി കേട്ടാ. ഫൂ എന്ന് കാറ്റടിച്ച് പോയതുപോലെ തന്നെ പോകും. കുൽഫു അല്ലാഹ് എന്നുള്ളത് അത് കുൻഫുവിന് പഠിക്കുന്നവരാണ് അങ്ങനെ ഓതുന്നത്. നമ്മളത് വേണ്ട. കുൽ ഹു അല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ്. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. الله يكرچ ماترا നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ജാഅത്ത് യഹൂദു നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ഹളറത്തിലേക്ക് യഹൂദികൾ കടന്നു വരികയാണ്. ഫഖാല ചോദിക്കുകയാണ്, യാ അബുൽ ഖാസിം, ഏ അബുൽ ഖാസിമേ, ഖലഖല്ലാഹു തആല الملائكة من نور الحجاب الله تعالى ملائكളെ പ്രകാശത്താൽ സൃഷ്ടിച്ചില്ലയോ. وخلق الله آدم من حمئ مسنور കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് ആദം നബിയെ അല്ലാഹു സൃഷ്ടിച്ചില്ലയോ. وخلق الله ابليس من لهب النار നരകത്തിന്റെ തീച്ചൂളയിൽ നിന്ന് അഗ്നിയിൽ ഇബ്ലീസിനെ അല്ലാഹു സൃഷ്ടിച്ചില്ലയോ. ഖലഖല്ലാഹു സമാ വഖലഖല്ലാഹുൽ അർള മിൻ സബദിൽ മാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖലഖല്ലാഹു സമാ മിൻ ദുഖാൻ, ധൂമപടലങ്ങളിൽ നിന്ന് ആകാശത്തെ അല്ലാഹു സൃഷ്ടിച്ചില്ലയോ. വഖലഖല്ലാഹുൽ അർള മിൻ സബദിൽ മാ, വെള്ളത്തിന്റെ ജലത്തിന്റെ നുരയിൽ നിന്ന് ഭൂമിയെ സൃഷ്ടിച്ചില്ലയോ. അഖ്ബിർനാ അൻ റബ്ബിക യാ അബൽ ഖാസിം, ഏ അബൽ ഖാസിമേ, നിന്റെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരുമോ? ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ റബ്ബ്, ആ റബ്ബിനെ എതിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് അഖ്ബിർനാ, ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരുമോ എന്ന് ജൂതന്മാർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ഫലം യുജീബുഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് മറുപടി ഒന്നും പറഞ്ഞില്ല. പറയാൻ അറിയില്ലല്ലോ, അല്ലാഹുവിന്റെ തീരുമാനമല്ലേ അങ്ങനെ പറയാ. എന്താണ് മറുപടി പറയാ? ജൂതന്മാർ ഒന്ന് ചോദിച്ചാണ്, ഇങ്ങനെയൊക്കെയാണ് സൃഷ്ടിപ്പ് ഉണ്ടായത്, പക്ഷെ നിന്റെ റബ്ബ് എന്താണ്, നിന്റെ റബ്ബിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഇറങ്ങി വന്നുകൊണ്ട് ഓതി കൊടുക്കുകയാണ്, നബിയേ പറയൂ, നബിയേ ഓതോ, നബിയേ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഈ ആയത്തിലൂടെ അല്ലാഹുവിനെ മാത്രമാണ് പരിചയപ്പെടുത്തുക. ഹലാൽ ചർച്ചയില്ല, ഹറാം ചർച്ചയില്ല, നമസ്കാരത്തെ കുറിച്ച് ചർച്ചയില്ല, ആണിനെ കുറിച്ചോ പെണ്ണിനെ കുറിച്ചോ ചർച്ചയില്ല, ആഖിറത്തെ കുറിച്ചോ ദുനിയാവിനെ കുറിച്ചോ ചർച്ചയില്ല, ഭൗതിക ലോകത്തെ കുറിച്ചോ അഭൗതിക ലോകത്തെ കുറിച്ചോ ചർച്ചയില്ല. മുഴുവൻ ആയത്തുകളും അല്ലാഹു അല്ലാഹു
അല്ലാഹു അല്ലാ 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 അല്ലാഹയെ കുറിച്ചുള്ള മാത്രം ചർച്ചയാണ് ഈ സൂറത്തിലൂടെ. ഈ സൂറത്തിലൂടെ ഓതാൻ വേണ്ടി നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹു ഒരുവനാണ് നബിയേ, അല്ലാഹു സമദ് അവൻ നിരാശ്രയനാണ് നബിയേ, ലം യലിദ് പ്രസവിച്ചിട്ടില്ല നബിയേ, വലം യൂലദ് പ്രസവിക്കപ്പെട്ടിട്ടുമില്ല നബിയേ, വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് സമന്മാരും ഇല്ല നബിയേ. ഈ ഒരൊറ്റ ആയത്തിലൂടെ ആൾ ദൈവങ്ങൾക്ക് സ്ഥാനമില്ല, സ്ഥാനമില്ല, സ്ഥാനമില്ല. ആൾ ദൈവത്തിന്റെ കാലിന്റെ ചുവട്ടിൽ പോയി കിടക്കുന്നവരെ, അവരുടെ പാദം കഴുകി വെള്ളം കുടിക്കുന്നവരെ, ആൾ ദൈവങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമേ ഇല്ല. കാരണം എന്താണ്? ദൈവമെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ സവിശേഷതയാണ് ഒന്ന്, അഹദ്, അവൻ ഏകനായിരിക്കണം. ശരി, നിങ്ങൾ ഏകനാണെന്ന് കരുതിക്കോ, അല്ലെങ്കിൽ ഏകയാണെന്ന് കരുതിക്കോ. രണ്ടാമത്തെ ക്വാളിറ്റി, അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്. ദൈവമെന്ന് പറഞ്ഞാൽ നിരാശ്രയനായിരിക്കണം, ആരെയും ആശ്രയിക്കാൻ പാടില്ല, എല്ലാരും അവനിലേക്കാണ് ആശ്രയിക്കേണ്ടത്. ഇത് ഈ ആൾ ദൈവങ്ങളെ കൊണ്ട് കഴിയുമോ? പട്ടിണി കിടന്ന് ദൈവം ഉണ്ടാക്കാൻ കഴിയുമോ? വെള്ളം കുടിക്കാതെ ദൈവമായി നടിക്കാൻ കഴിയുമോ? പ്രാഥമിക ആവശ്യങ്ങൾ നടത്താതെ ദൈവമായി കഴിയാൻ ചമയാൻ കഴിയുമോ? ഇല്ല, ഇല്ല. ഇനി ഓക്കെ, അതിനും നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ പ്രസവിച്ചിട്ടേ ഇല്ല. ശരി, നീ പ്രസവിക്കാത്ത കന്യകയായ ദൈവമാണ്, അതല്ലെങ്കിൽ പ്രസവിക്കാത്തവനാണ്, പ്രസവിക്കാത്തവളാ. വലം യൂലദ് പ്രസവിക്കപ്പെട്ടിട്ടേ ഇല്ല. അവിടെ പോയി, അവിടെ പോയി, ആക്കിയല്ല. ഓക്കെ, ഞാൻ ഏകനാണ്, നീ അല്ലാതെ ആരും ഇല്ല, സമ്മതിച്ചു പോട്ടെ. ഓക്കെ, സമദ്, നിന്നെ നിന്നിലേക്കാരും നിരാശ്രയിക്കാറില്ല, നീ എല്ലാരും നിരാശ്രയാണ്, നിന്നെ എല്ലാരും ആശ്രയിക്കുന്നു. ശരി, ഓക്കെ, സമ്മതിച്ചു. ലമ്യലത്, നീ പ്രസവിക്കൂല. എന്താ പറയാ, മച്ചി എന്നൊക്കെ പറയും പ്രസവിക്കാതെ പെണ്ണിന്, അല്ലേ? ആ പ്രസവിക്കാത്ത സാധനം, മലടി എന്നോ മച്ചി എന്നോ വന്തി എന്നൊക്കെ പറയും, പ്രസവിക്കില്ല. വലം യൂലത് പ്രസവിക്കപ്പെട്ടിട്ടില്ലേ? ആരെങ്കിലും നിന്നെ പ്രസവിക്കാത്ത, ഈ ലോകത്ത് പ്രസവിക്കാത്ത ഒരാൺ ദൈവമോ പെൺ ദൈവമോ ഉണ്ടോ എങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ആരെങ്കിലും പ്രസവിക്കാത്ത, പിന്നെ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അപ്പ ഇല്ല ഉമ്മ ഇല്ല, നമുക്ക് അംഗീകരിച്ചൂടെ? ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ആദ നബിക്ക് വാപ്പയില്ല ഉമ്മയില്ല. ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും അല്ലാഹുവിന്റെ ദാസനാണ്, അടിമയാണ്, അവന്റെ ദൂതനാണ് എങ്കിൽ ആരാലെങ്കിലും പ്രസവിക്കപ്പെട്ട ഒരാണിനെയോ ഒരു പെണ്ണിനെയോ ദൈവമായി അംഗീകരിക്കാൻ ബുദ്ധിയുള്ള, വിവരമുള്ള, ബോധമുള്ള സാക്ഷാൽ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അത് സമർത്ഥിക്കുകയാണ് സൂറത്തുൽ ഇഖ്ലാസിലൂടെ. അള്ളാഹുവിനെ അംഗീകരിക്കണം, അതാണ് നമുക്ക് കിട്ടിയ തോഫീക്ക്. നമ്മുടെ ആരുടെ മുന്നിൽ പോയി കാലി വീണിട്ട് അയ്യോ നീ അല്ലാതെ മറ്റാരും ഇല്ല, നീ ഇല്ലെങ്കിൽ ആ കാലെ പിടിച്ച് അങ്ങോട്ട് വലിച്ചിട്ട് ആ മലനടിച്ച് അവിടെ വീഴും, പിന്നെ ഐശ്വര്യം പോലും ഇടാ എടുക്കൂല. ആ സൈസ് നിന്റെ ദൈവം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മനുഷ്യനെ ദൈവമായിട്ട് അംഗീകരിക്കണ്ട. അല്ലാ ഈ സൂറത്ത് ഓതിയാലോ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം അറിയണോ നബിയേ? നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കൊടുക്കുകയാ, മൻ ഖറഅഹാ ഹീന യദ്ഖുലു മൻസിലഹു നഫത്തിൽ നഫഅത്തിൽ ജാ വനഫത്തിൽ ഫഖറൂ. ആരെങ്കിലും വീട്ടിലേക്ക് കയറുമ്പോ ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തുകൊണ്ട് കയറിയാൽ അവന്റെ ജീവിതത്തിൽ പട്ടിണിയോ ദാരിദ്ര്യമോ ഉണ്ടാവുകയില്ല. വനഫത്തിൽ ജാർ, ആ ഓതുന്ന പാരായണം ചെയ്യപ്പെടുന്ന വീടിന്റെ പരിസരത്തുള്ള വീട്ടുകാർക്ക് പോലും അതിന്റെ ഗുണമുണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാറാദ നൗമാ, ആരെങ്കിലും ഉറങ്ങാൻ ആഗ്രഹിച്ചാൽ, മനുഷ്യൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ അവൻ ഉറങ്ങാൻ വേണ്ടി അലാ ഫിറാഷിഹി ഖാമ അലാ ഫിറാഷിഹി, ഉറങ്ങാൻ അവൻ കിടക്കയിലേക്ക് പോയാൽ
ഫഖഫഖാമ അലാ യമീനിഹി അവൻ വലതു ഭാഗമായി ചരിഞ്ഞു കിടന്നു ഉറങ്ങി സുമ ഖറഅൽ ഇഖ്ലാസ മിയത മറാ നൂറ് പ്രാവശ്യം വലതു ഭാഗം ചരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ ആരൊരാൾ നൂറ് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ പടച്ച തമ്പുരാൻ ഇദാ കാന യൗമുൽ ഖിയാമ ഖിയാമത്ത് നാളിൽ യഖൂലു ലഹു റബ്ബു റബ്ബ് അവനോട് പറയുമത്രേ ഉദുഖുൽ യാബ്ദി അലാ യമീനിക അൽ ജന്ന നിന്റെ വലതു ഭാഗത്തു കൂടി നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് അല്ലാഹു പറയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി വമൻ ഖറാഹ തലാസമിഅതി മറ മുന്നൂറ് പ്രാവശ്യം ആരൊരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നുവോ ഉസ്കിനഹു മിനൽ ഫിർദൗസ് സകനൻ യർലാ അല്ലാഹു ഇഷ്ടപ്പെട്ട ജന്നത്തുൽ ഫിർദൗസിൽ അവനെ താമസിപ്പിക്കുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി അതുകൊണ്ട് ബഹുമാനമുള്ളവരെ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളുണ്ടോ ആയിരം പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണേ കുറഞ്ഞത് ഒരു ദിവസം 33 പ്രാവശ്യം പാരായണം ചെയ്യണേ ആരൊരാള് മൻ ഖറാഹ സലാസീന മറ 30 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഉദില ബിഖിറാഅത്തിൽ വഹീ കുല്ലി പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതി തീർത്തവനെ പോലെയാണെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി 30 പ്രാവശ്യം ഒരാൾ ഓതിയാൽ 3 പ്രാവശ്യം തലാസമറ ഫമൻ ഖറഅഹ തലാസമറ 3 പ്രാവശ്യം ഓതിയാൽ 30 പ്രാവശ്യം ഒരാൾ ഓതിയാൽ ലം യഫ്ളുഹു അഹദും മിൻ അഹ്ലി ദുനിയാ ഒരാൾ 30 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അന്നേ ദിവസം അവനേക്കാൾ ശ്രേഷ്ഠൻ ഈ ഭൂലോകത്ത് മറ്റാരുമില്ല തന്നെ മൊത്തോദിയവനെ പോലെ 30 പ്രാവശ്യം ഓതിയാല് ആ ദിവസത്തിൽ അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ അവനാണ് ശ്രേഷ്ഠൻ 300 പ്രാവശ്യം ഓതിയാല് സ്വർഗത്തിൽ അല്ലാഹു അവനെ പാർപ്പിക്കും ഉറങ്ങാൻ നേരത്ത് 100 പ്രാവശ്യം ഓതിയാല് വലതു ഭാഗത്ത് ചരിഞ്ഞു കിടന്നുകൊണ്ട് ഓതിക്കൊണ്ട് ഉറങ്ങിയാല് അല്ലാഹു തആല നാളെ വിളിക്കുമ്പോ നീ സ്വർഗത്തിലൂടെ കയറിക്കോ സ്വർഗത്തെ വലതു ഭാഗത്തുകൂടെ എന്റെ വലതു ഭാഗത്തുകൂടെ നീ സ്വർഗത്തിൽ കയറിക്കോ വീട്ടിൽ കയറുമ്പോ സൂറത്ത് ഓതിയാൽ അവന്റെ വീട്ടിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല കട ഉണ്ടാവില്ല അയൽപക്കക്കാർക്ക് പോലും അതുകൊണ്ട് ഗുണമുണ്ടാകും നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഒരു സഹാബിക്ക് ചെയ്ത ഗുണമുണ്ട് അത് പറയാനുള്ള സമയമില്ല 10 ആയി പോയി അവരെ ഇൻഷാ അല്ലാഹു കാണും അല്ലാഹു സുബ്ഹാനഹു വതാല വേണ്ടവണ്ണം സഹകരിക്കാനും സഹായിക്കാനും ഉൾക്കൊള്ളുവാനും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അൽഹംദുലില്ലാഹി പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട സംഘാടകർ അതിന്റെ പ്രവർത്തകർ നാട്ടുകാർ അല്ലാഹുവെ നീ അതൊരു സൽക്കർമ്മമായി സ്വീകരിക്കണമേ തമ്പുരാനെ ഇന്നത്തെ ഈ ദിവസത്തിൽ വിവാഹത്തിന്റെ ദിവസത്തിൽ നിദ്രാരഹിതരായി വിശ്രമരഹിതരായി ഇവിടേക്ക് വന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അല്ലാഹുവെ നീ നല്ല തൗഫീഖ് നസീബാക്കണേ പഠിച്ചവനെ ആഫിയത്തും ആരോഗ്യ ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാഹ് ഈ പ്രഭാഷണത്തെ സ്വീകരിക്കണ റഹ്മാനെ എല്ലാ ഭാഗത്തുള്ള ന്യൂനതകളും ഉണ്ടെങ്കിൽ നീ പരിഹരിക്കണ റഹ്മാനെ പഠിച്ചവനെ അല്ലാഹുവെ ഈ ലോകത്തും പരലോകത്തും വിജയിക്കാൻ ഉള്ള പ്രഭാഷണമാക്കി അല്ലാഹു നീ ഇതിനെ അംഗീകരിക്കണേ തമ്പുരാനെ റഹ്മത്തുക യാ റഹ്മർ റഹീം വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.